ഇക്കഴിഞ്ഞ നവംബർ 25 മനോരമ ന്യൂസ് ആ വാർത്ത പുറത്തുവിട്ടത്. ചലച്ചിത്ര മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഉറച്ച് കേരളത്തിൽ ഉയർന്ന ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന അനീതികൾ, അതും പ്രഥമ പൗരനായി വളർന്ന് നാടിന്റെ അഭിമാനമായ കെ ആർ നാരായണന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ഇടത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് പോകാനായിട്ട്. അപ്പോൾ ആരും പുറത്ത് പറയാറില്ല പേടിച്ച്. അവർ എന്നാ വെച്ചാൽ രണ്ട് പേര് അവിടെയുള്ളൊരു വിധവകളാണ്. അപ്പോൾ അവർക്ക് ജോലി പോകും എന്നുള്ള പേടി കൊണ്ട് അവരാരോടും പറയാറില്ല. അപ്പം ഞാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പരാതിക്കാരി അടക്കം 3 പേരെ ദിവസവേതനത്തിൽ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൽ സ്വീപ്പർ ജോലിക്കെടുക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോലിക്കെന്ന് പറഞ്ഞ് ഇന്റർവ്യൂ നടത്തിയ സ്വീപ്പർമാർക്ക് 1 മാസത്തിനുള്ളിൽ എസ്റ്റേറ്റ് ഓഫീസറുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും നിർദ്ദേശമെത്തി. അപ്പോൾ അവിടെ ചെല്ലുമ്പം അവരുടെ ബാത്റൂം കഴുകണം, പിന്നെ തറയൊക്കെ തുടയ്ക്കണം, മുറ്റം വലിയ വീട്ടുമാണ്, അതെല്ലാം അടിച്ച് വൃത്തിയാക്കണം. പുള്ളിക്കാരി നല്ല വൃത്തിക്കാരിയാണ്. അപ്പോൾ അത് അനുസരിച്ച് ജോലിയുള്ള ചെയ്യിപ്പിക്കും. കൈ കൊണ്ടിങ്ങനെ നല്ലപോലെ ഇങ്ങനെ കഴുകണം, എന്നാലേ വൃത്തിയാവുകയുള്ളൂ എന്ന് പറയാറുണ്ട്. അധിക ജോലിക്ക് പുറമേ ഡയറക്ടറുടെ വീട്ടിൽ നിന്നും പ്രത്യേക നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഒരു ജോഡി വസ്ത്രം കൂടി കരുതി വേണം വീട്ടിലെത്താൻ. പുറത്തെ ശുചിമുറിയിൽ നിന്ന് കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമാണ് അകത്തേക്ക് പ്രവേശനം. അവരുടെ വീട്ടിലോട്ട് കയറുമ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോലി ആയിട്ട് പോകുമ്പം ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. അപ്പം നമ്മൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ജോലി പോകുമെന്നാണല്ലോ ഇവർ പറയാറുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ കുളിച്ചിട്ട് കയറണം. അപ്പം ഞാനും പറഞ്ഞു ഇങ്ങനെ കുളിച്ചിട്ട് കയറണമെന്ന് പറഞ്ഞപ്പം ഞാൻ പിന്നെ അതിൻ്റെ ഡ്രസ്സ് കൊണ്ടുവരണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഡ്രസ്സ് കൊണ്ടുവന്നാണ് ഞാൻ കുളിക്കുന്നത്. കുളിച്ചിട്ട് കയറും. അങ്ങനെ വീട്ടു ജോലി ചെയ്തില്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പിരിച്ചുവിടുമെന്നായിരുന്നു ഭീഷണി. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗം തന്നെയാണ് ഡയറക്ടറുടെ വീടും എന്ന് പറഞ്ഞാണ് അവിടെയും ജോലി ചെയ്യാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിർദ്ദേശിച്ചത്. ഡയറക്ടറുടെ വീട്ടിലേക്ക് എത്താൻ ഇരുചക്ര വാഹനം ഓടിക്കാൻ വരെ പഠിക്കേണ്ടി വന്നു ജീവനക്കാർക്ക്. 100 രൂപ അധികം നൽകുമെന്ന വാഗ്ദാനം പാലിച്ചുമില്ല. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്യോഗസ്ഥൻ കെ എസ് നിഖിൽ ആരോപിച്ചു. അതേസമയം ആരോപണങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹൻ നിഷേധിക്കുകയായി. പുനെ, കൊൽക്കത്ത ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലെ ഏറ്റവും മുന്തിയ സൗകര്യങ്ങളോടെ കോട്ടയം ജില്ലയിലെ അകലക്കുന്നം പഞ്ചായത്തിലെ തെക്കുന്തലയിൽ ആരംഭിച്ച സ്ഥാപനമാണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ്. 2016 ജനുവരിയിൽ അന്നത്തെ വൈസ് പ്രസിഡന്റ് ഹാമിദ് അൻസാരിയാണ് സ്ഥാപനം രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഷൂട്ടിംഗ് ഫ്ലോർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള ഈ സ്ഥാപനത്തിൽ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട 6 കോഴ്സുകളുണ്ട്. 60 വിദ്യാർത്ഥികൾക്കാണ് ഓരോ വർഷവും പ്രവേശനം. 50 ജീവനക്കാരും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് സ്വയംഭരണാവകാശമാണുള്ളത്. അങ്ങനെ വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണനെ കേരളത്തിന് അഭിമാനമായി ഉയരേണ്ട സ്ഥാപനത്തിന്റെ അധ്യക്ഷനായി സർക്കാർ തീരുമാനിച്ചു. ശങ്കർ മോഹനായിരുന്നു ഡയറക്ടർ. 2019 അസ്വാരസ്യങ്ങളുടെ തുടക്കം. ജീവനക്കാരെ അനധികൃതമായി ഡയറക്ടറുടെ വീട്ടുജോലി ചെയ്യിക്കുന്നു എന്നതിനു പുറമെ അക്കാദമിക് വിഷയങ്ങളിലും കല്ലുകടിയായി. 3 വർഷത്തെ കോഴ്സ് ചുരുക്കി 2 വർഷമാക്കി ജോലി സാധ്യത ഇല്ലാതാക്കി. അക്കാദമിക് കലണ്ടറില്ല. അക്കാദമിക് കൗൺസിലിലും എക്സിക്യൂട്ടീവ് കൗൺസിലിലും വിദ്യാർത്ഥി പ്രാതിനിധ്യം ഉണ്ടായില്ല. അനാവശ്യ നിർദ്ദേശങ്ങൾ ബോണ്ടിൽ ഉൾപ്പെടുത്തി. പ്രായോഗിക പരിശീലനത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയില്ല. ഹോസ്റ്റൽ ഭക്ഷണ ചെലവും ഫീസും ഉയർത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് വിദ്യാർത്ഥികൾ അന്ന് ഉന്നയിച്ചത്. ഡയറക്ടറെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും ആവശ്യമുയർന്നു. ഒരു വിദ്യാർത്ഥി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ജീവനക്കാരുടെ പരാതിക്ക് പിന്നാലെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പിടിച്ചുകുലുക്കുന്ന മറ്റ് ആരോപണങ്ങൾ ഉയർന്നു. സ്ഥാപനത്തിൽ ബുദ്ധിമുട്ട് നേരിട്ടിരുന്ന വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് ഇറങ്ങി. കഴിഞ്ഞ ഡിസംബർ 5 വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചു. സത്യസന്ധരും ഉന്നത ശ്രേണിയിൽപ്പെട്ടുപെടുന്നവരുമായ ഒരു പോലീസ് സംഘത്തെക്കൊണ്ട് അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സാമാന്യ ബുദ്ധിക്കോ നീതിക്കോ തിരക്കാത്ത സമരമുറകളുടെ ഉറവിടവും പിന്തുണയും പുറത്തുവരും. അല്ലാതെ നടത്തുന്ന അന്വേഷണങ്ങൾ വിഫലവും വിപരീത ഫലങ്ങൾ ഉളവാക്കുന്നതുമാവും. അതാണ് ഇതിനകം നടന്നിരിക്കുന്നത്. കുറ്റവാളികളെ തിരിച്ചറിയാതെ നേരും നെറിയുമായി പ്രവർത്തിച്ചവരെ തേജോവധം ചെയ്യാനും സമൂഹ മധ്യത്തിൽ അവഹേളിക്കുവാനുമാണ് അന്വേഷണ നാടകങ്ങളിലൂടെ ഒരുപെട്ടത്. തിരുത്താനാവാത്ത വലിയൊരു ദുരന്തമാണ് ഇതിന്റെയെല്ലാം ഫലമായി വരുത്തിവച്ചിരിക്കുന്നത്.